ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂലേക്ക് സ്വാഗതം. ആദ്യ പ്രിയയോട് പറയുന്നു, ദുർഗാമ്മയുടെ മോന ഞാൻ ഇപ്പോഴും. ഞാനാ ദുർഗാമ്മയുടെ ലോകം, ദുർഗാമ്മയുടെ ജീവൻ, ദുർഗാമ്മയുടെ എല്ലാം. ആ അമ്മയാ എന്നെ വളർത്തി വലുതാക്കിയത്. ദുർഗാമ്മയോട് ഞാൻ എന്തു പറയും? പ്രിയ പറയുന്നു, മോനൊന്നും പറയരുത്, മോനൊന്നും പറയാൻ പാടില്ല. ഞാൻ അറിയാതെയാ ഇതൊക്കെ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. ആദ്യ ചോദിക്കുന്നു, പറയാതിരുന്നത് കൊണ്ട് എന്താ കാര്യം? ഇതൊക്കെ ഞാൻ അറിയേണ്ടതല്ലേ? പ്രിയ പറയുന്നു, ആണ്. പക്ഷേ ഇത് കേട്ട് ആദ്യ ചോദിക്കുകയാണ്, എന്തു പക്ഷേ? അമ്മയുടെ മോനല്ലേ ഞാൻ. ആ സത്യം എന്നോട് പറയുന്നതിൽ എന്താ കുഴപ്പം? അതുകൊണ്ട് എന്ത് ദുരന്തമാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? പ്രിയ പറയുന്നു, മോനെ, നിന്നോട് ഈ സത്യം പറയാൻ എത്ര കാലമായി. ഈ അമ്മയുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു എന്നറിയുമോ? നീ എന്റെ മുമ്പിൽ വരുമ്പോഴെല്ലാം എനിക്ക് പറയണമെന്ന് തോന്നുമായിരുന്നു, പക്ഷേ ഞാൻ പറയാതിരുന്നത് മോനെ അറിയിക്കാത്തത്. ദുർഗേച്ചിയെ ഓർത്തിട്ട് പെട്ടെന്നൊരു ദിവസം ഞാനും ജേട്ടനും കൂടെ നിന്നെ ഞങ്ങളുടെ മോനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുർഗേച്ചി പിന്നെ നമ്മളോടൊപ്പം ഉണ്ടാകില്ല. ഇന്നാണ് നീ തിരിച്ചറിഞ്ഞത് ഞാനാ നിന്റെ അമ്മയെന്ന്. പെട്ടെന്ന് നീ അത് ഉൾക്കൊള്ളുകയും ചെയ്തു. അതിനൊരു കാരണമുണ്ട്. പണ്ടുള്ളവര് പറയും, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. നീ എന്റെ ചോരയാ, അതുകൊണ്ട് നീ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എനിക്കറിയാം, ഞാൻ വിളിച്ചാൽ നീ ഇപ്പോൾ എന്നോടൊപ്പം ഇറങ്ങി വരും. നിന്റെ മനസ്സിലും തോന്നുന്നുണ്ടാകും ഇനി ജീവിക്കേണ്ടത് ഈ അമ്മയോടൊപ്പമാണെന്ന്. പക്ഷേ ദുർഗേച്ചി, ദുർഗേച്ചി തകർന്നു പോകും. മോനെ, അമ്മ നിന്നെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. ദുർഗേച്ചിയുടെ ചൂടേറ്റാ നീ വളർന്നത്. നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും ദുർഗേച്ചി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഞാനത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ചില നേരത്ത് എനിക്ക് ദുർഗേച്ചിയോട് അസൂയയും തോന്നാറുണ്ട്. എനിക്കെന്റെ മോനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്റെ നെഞ്ച് നീറിപ്പോയിട്ടുണ്ട്. അത്രമാത്രം ദുർഗേച്ചി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ദുർഗേച്ചിക്ക് തോന്നിയാൽ പിന്നെ ആ പാവം ജീവിച്ചിരിക്കില്ല. വേണ്ട വേണ്ട മോനെ, അമ്മ അറിയാതെ പറഞ്ഞു പോയതാ. അതെല്ലാം മോൻ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. മോന്റെ ദുർഗാമ്മയ്ക്ക് വേണ്ടി, ദുർഗാമ്മ ആയുസോടെ ഇരിക്കാൻ വേണ്ടി മോൻ ഇതൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. ഇതൊന്നും ആരോടും പറയില്ലെന്ന് മോൻ അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. തന്നെ തീരൂ. ദേ, നീയായിട്ട് ഈ രഹസ്യം ഒരിക്കലും പുറത്തു പോകരുത്. സത്യം ചെയ്യും മോനെ. അങ്ങനെ പ്രിയ ആദിയുടെ നേരെ കൈ നീട്ടുകയാണ്. ആദി പ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. പ്രിയ കരഞ്ഞുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ദുർഗ. കാറിൽ നിന്ന് ഇറങ്ങിയ ദുർഗ ടെൻഷനോടുകൂടി അകത്തേക്ക് ഓടുന്നു. പ്രിയയോട് സത്യം ചെയ്യാതെ ആലോചിച്ച് കിടക്കുകയാണ് ആദി. ദുർഗ റിസപ്ഷനിൽ പറയുന്നു, ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നു, പേര് ആദിത്യൻ. നേഴ്സ് പറയുന്നു, ക്യാഷ്വാലിറ്റിയിലാ, സെക്കൻഡ് ഫ്ലോർ. ഇത് കേട്ട് ദുർഗ ആദിയുടെ അരികിലേക്ക് ഓടുകയാണ്. തുടർന്ന് ആദി ആലോചിച്ചിരിക്കുന്നു. പ്രിയ പറയുന്നു, ഞാനിപ്പൊ പറഞ്ഞത് മോൻ ദുർഗേച്ചിയോടോ തുളസിയോടോ പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇതുവരെ നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞുപോയത് അതുപോലെ തന്നെ ആകണം ഇനിയും. ആർക്കും ഒരു സംശയവും തോന്നരുത്. പ്രസാദേട്ടനോടും നിന്റെ അച്ഛനോടും അനുവാദം ചോദിക്കാതെയാ ഞങ്ങൾ മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ രഹസ്യം അമ്മ നിന്നോട് പറഞ്ഞത്. അമ്മ നിന്നോട് ഇതെല്ലാം പറഞ്ഞത് അവരറിഞ്ഞാൽ എന്താകും സ്ഥിതിയെന്ന് അറിയില്ല മോനെ. അതുകൊണ്ട് അമ്മ പറയുന്നത് നീ കേൾക്കണം. ഞങ്ങൾ പറയാതെ ഒരിക്കലും നിന്നിൽ നിന്നും ഈ കാര്യം പുറത്തു പോകരുത്. ഇതെല്ലാം കേട്ട് ആദി പ്രിയയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് വാതിൽ തുറന്ന് ദുർഗ അവിടേക്ക് വരികയാണ്. ദുർഗ കരഞ്ഞുകൊണ്ട് ആദിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മോനെ നിനക്ക് എന്താ പറ്റിയത്? അയ്യോ, ആദി പറയുന്നു, അമ്മേ എനിക്കൊന്നും ഇല്ലമ്മേ, ഇത് ചെറിയൊരു ആക്സിഡന്റാ, സാരമില്ലമ്മേ. അമ്മ വിഷമിക്കാതിരിക്ക്, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലമ്മേ, അമ്മ കരയാതിരിക്ക്. ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദിയോട് ചോദിക്കുന്നു, വേദനയുണ്ടോടാ? പെട്ടെന്ന് ദുർഗ കാണുകയാണ് അപ്പുറത്ത് മാറി നിൽക്കുന്ന പ്രിയയെ. ദുർഗ ആദിയെയും പ്രിയയെയും മാറി മാറി നോക്കുന്നു. ദുർഗ ദേഷ്യത്തോടുകൂടി പ്രിയയോട് ചോദിക്കുന്നു, നീ എന്തിനാടി ഇവിടെ വന്നത്? പ്രിയ പറയുന്നു, അത് ഞാനാ ദുർഗേച്ചി ആദിമോനെ ഇവിടെ കൊണ്ടുവന്നത്. ആക്സിഡന്റ് പറ്റിയ ആദിമോനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഞാനാ. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, അപ്പോ നീയാണ് ഇവനെ ഇവിടെ എത്തിച്ചതല്ലേ? അപ്പൊ നീ കാരണമായിരിക്കുമല്ലോ ഇവൻ ആക്സിഡന്റ് ഉണ്ടായത്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ദുർഗേച്ചി എന്ന് വിളിക്കുകയാണ് പ്രിയ. ഇതെല്ലാം കേട്ടിരിക്കുന്ന ആദി ഉറക്കെ അമ്മയെന്ന് വിളിക്കുന്നു. ദുർഗ തിരിഞ്ഞ് ആദിയെ നോക്കുന്നു. ആദി പറയുന്നു, അമ്മ എന്തായി പറയുന്നത്? എന്റെ ശ്രദ്ധ കുറവുകൊണ്ടാ ആക്സിഡന്റ് ഉണ്ടായത്. അതിന് പ്രിയാമ്മ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? പ്രിയാമ്മ തക്ക സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ എന്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. ദുർഗ പറയുന്നു, ഇവളെ എനിക്ക് കാണണ്ട. ആദി, ഇവളൊരു ദുശകനം പോലെ നമ്മുടെ വീട്ടിൽ വന്നുപോയതിനു ശേഷമാ നിനക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഡാ, നിനക്ക് ഇതേവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവളും ഇവളുടെ മോളും കൂടി നിന്നെ എന്നീന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇത് കേട്ട് തലയിൽ കൈവച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ആദി. ദുർഗ പ്രിയയോട് പറയുന്നു, ഇറങ്ങടി, ഇറങ്ങി പോടി ഇവിടുന്ന്. നീ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത്? പ്രിയ പറയുന്നു, ദുർഗേച്ചി, ഞാൻ ഒരു കാരണവും ഇല്ലാതെയാ ദുർഗേച്ചി എന്നോട് ഇങ്ങനെ കയർക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ദുർഗ പറയുന്നു, നീയും നിന്റെ മോളും കൂടി എന്റെ മോനെ കൊലക്ക് കൊടുക്കാൻ നടക്കുക. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. ഇറങ്ങടി, ഇറങ്ങടി, ഇറങ്ങാന്ന് പറഞ്ഞ് പ്രിയയുടെ കയ്യിൽ പിടിച്ച് ദുർഗ പ്രിയയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയ കരഞ്ഞുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്നുണ്ട്. ആദ്യം അവിടേക്ക് വന്നിട്ട് ദുർഗയോട് പറയുന്നു, അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നത്? പ്രിയ എന്റെ വെറുതെ വിട്. ദുർഗ പറയുന്നു, ആദി നീ മാറി നിന്നെ, നീ ഇതിനകത്ത് ഇടപെടരുത്, ഇനി ഇവൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ആദി മാറി നിൽക്കാൻ, കടക്ക് പുറത്ത്. ഇനി നീ ഇവിടെ നിന്നാൽ നിന്റെ നിഴൽ എന്റെ മോന്റെ ദേഹത്തെങ്ങാണം പതിച്ചാൽ അതിവിന്
കഷ്ടകാലമായിരിക്കും. ഇറങ്ങടി, എടി ഇറങ്ങി പോകാൻ. അങ്ങനെ ദുർഗ പ്രിയയെ പിടിച്ചു തള്ളുകയാണ്. ഈ സമയത്ത് വാതിൽ തുറന്ന് തുളസി അവിടേക്ക് വരുന്നു. അയ്യോ അമ്മയെന്ന് പറഞ്ഞ് തുളസി പ്രിയയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ആദി പ്രിയയും തുളസിയെയും നോക്കി നിൽക്കുന്നു. ദുർഗ പറയുന്നു, വാ കിടക്ക്. അങ്ങനെ ദുർഗ ആദിയെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുന്നു. അമ്മ വാ വരാന്ന് പറഞ്ഞ് തുളസി പ്രിയയുടെ കൈയും പിടിച്ച് ആദിയുടെയും ദുർഗയുടെയും അരികിലേക്ക് വരുന്നു. ദുർഗ പറയുന്നു, ആഹാ നീയും വന്നോ, എന്തിനാണാവോ വന്നത്? തുളസി പറയുന്നു, ആദിയെ കാണാൻ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദുർഗ പറയുകയാണ്, ആദിയെ കാണാനോ? കൊള്ളാം, നിന്റെ അമ്മയെ ഞാൻ ഇവിടെ നിറക്കിവിടാൻ നോക്കുക. അപ്പോഴാ നീ എന്ത് കാണാനാടി നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ പ്രാർത്ഥനയും ഐശ്വര്യവും കൊണ്ടാ എന്റെ മോൻ ഈ ഗതിയായത്. ഞാൻ ഉള്ളുരുകി കരഞ്ഞു പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ഇവനെ ഇങ്ങനെയെങ്കിലും കിട്ടി. ഇനി നീയോ ഇവളോ എന്റെ മോനെ കാണരുത്. നിങ്ങളുടെ ദൃഷ്ടി അവന്റെ മേൽ പതിക്കരുത്. തുളസി പറയുന്നു, എനിക്ക് ആദിയെ കാണണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദുർഗ പറയുകയാണ്, ഇറങ്ങിപ്പോടി. ഇറങ്ങിപ്പോകാൻ ആദി അമ്മയെന്ന് വിളിക്കുന്നു. തുളസി പറയുന്നു, ഞാൻ ആദിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. പ്രിയ തുളസിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നു, മോളെ വേണ്ട, ഇത് ഹോസ്പിറ്റലാ, ഇവിടെ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അനുസരിക്ക്. പ്രിയ ആദിയോട് പറയുന്നു, മോനെ ഞങ്ങൾ പോവാ. ഇത് കേട്ട് തലയാട്ടി വിഷമത്തോടുകൂടി ആദി പ്രിയയെ നോക്കുന്നു. തുളസിയും കൂട്ടിക്കൊണ്ട് പ്രിയ അവിടെ നിന്ന് പോകുന്നു. അവര് പോകുന്നത് നോക്കിയിരിക്കുകയാണ് ആദി. ദുർഗ സ്നേഹത്തോടുകൂടി ആദിയുടെ അരികിലേക്ക് വരുന്നു. തുടർന്ന് ഹോസ്പിറ്റലിന് പുറത്തിറങ്ങിയ പ്രിയയോട് തുളസി പറയുന്നു, അമ്മേ ഇപ്പൊ പോകണ്ട, ആദി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകാം. പ്രിയ പറയുന്നു, ഞാനും അത് നിന്നോട് പറയാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ പ്രിയയും തുളസിയും അവിടെ കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആദിയുടെ ടെൻഷനോടുകൂടി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. സുലു ചോദിക്കുന്നു, മോളെ മോൾ ഇറങ്ങിയോ പോകാൻ? ആദിര പറയുന്നു, ആന്റി ഞാൻ പോവാ ആന്റി, എനിക്ക് എത്രയും പെട്ടെന്ന് ആദിയേട്ടനെ കാണണം. ആദിയേട്ടനെ കാണാതെ എനിക്ക് ഒരു സമാധാനവുമില്ല. പാവം ഏതവസ്ഥയിലാ ആശുപത്രിയിൽ കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. സുലു പറയുന്നു, മോൾ ഒന്ന് വെയിറ്റ് ചെയ്യാമോ, ഒരു 5 മിനിറ്റ്, ഞാനും കൂടി വരാം, എനിക്കും ആദിമോനെ ഒന്ന് കാണണം. ആദിര പറയുന്നു, എന്നാൽ ആന്റി പെട്ടെന്ന് റെഡിയായി വാ. സുലു പറയുന്നു, ഒരു 5 മിനിറ്റ്. ആദിര പറയുകയാണ്, ആന്റി ഒരു സെക്കൻഡ്, ഞാൻ ദുർഗാന്റി ഒന്ന് വിളിക്കട്ടെ, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ, വിസിറ്റേഴ്സ് ഇപ്പം അലൌഡ് ആണോ എന്ന് അറിയണമല്ലോ. സുലു പറയുന്നു, വിളിക്ക്. ആദിര ദുർഗയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ദുർഗയോട് ആദിര പറയുന്നു, ആന്റി ഞാനും സുലു ആന്റിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുക, ഇപ്പൊ വിസിറ്റേഴ്സ് അലൌഡ് ആണോ അവിടെ? ദുർഗ പറയുന്നു, വേണ്ട വേണ്ട, നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, ആദ്യം ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യും, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് എത്തും. ഓക്കെ ആന്റി എന്ന് പറഞ്ഞ് ആദിര ഫോൺ കട്ട് ചെയ്തിട്ട് സുലുവിനോട് പറയുന്നു, നമ്മളിപ്പോ അങ്ങോട്ട് പോകണ്ടാന്ന്, ആന്റിയും ആദിയേട്ടനും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി സുലു പറയുന്നു, അപ്പൊ ആദിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലേ? ആദിര പറയുന്നു, ആയിരിക്കും, അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത്. സുലു പറയുന്നു, ഓ ഈശ്വരൻ കാത്തു, സന്തോഷമായില്ലേ. തുടർന്ന് ദുർഗയും ആദിയും ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. തുളസിയും പ്രിയയും ആദിയെ കണ്ടു നോക്കുന്നു. ആദിയും ദുർഗയും തുളസിയെയും പ്രിയയെയും കാണുകയും ചെയ്യുന്നു. ആദി ചിരിച്ചുകൊണ്ട് പ്രിയയെയും തുളസിയെയും നോക്കുകയാണ്. ദുർഗ പറയുന്നു, മോംവാ. അങ്ങനെ ആദിയെ കാറിലേക്ക് കയറ്റുകയാണ് ദുർഗ. ആദി തിരിഞ്ഞ് പ്രിയയെ നോക്കുന്നു. പ്രിയ ശരിയെന്ന് തലയാട്ടുന്നു. ശേഷം ആദിയും ദുർഗയും കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. പ്രിയയും തുളസിയും വിഷമത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആദിയും ദുർഗയും ദേവമംഗലത്തേക്ക് എത്തുന്നു. ആദിര ആദിയേട്ടാന്ന് വിളിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ഓടി വരികയാണ്. പിന്നാലെ സുലുവും വരുന്നു. ആദിര വിഷമത്തോടുകൂടി ചോദിക്കുന്നു, ആദിയേട്ടാ അയ്യോ ഒത്തിരി മുറിഞ്ഞോ, എവിടെ നോക്കട്ടെ? ദുർഗ പറയുന്നു, ആദിര അങ്ങോട്ട് മാറി നിൽക്ക്. അപ്പോൾ ആദിര പറയുകയാണ്, ഞാനൊന്ന് നോക്കട്ടെ ആന്റി. ഇത് കേട്ട് ദുർഗ ചോദിക്കുകയാണ്, കാണാൻ ഇവൻ എന്താ കാഴ്ച വസ്തുവാണോ? നീ ഇവന്റെ മുറിവിലൊക്കെ കയറി പിടിച്ചാൽ ഇവന് വേദനിക്കില്ലേ? മാറി നിന്ന് അങ്ങോട്ട് കണ്ടാ മതി. സുലു ചോദിക്കുന്നു, ആദിമോനെ തലയ്ക്ക് നല്ല മുറിവുണ്ടോ? ആദി പറയുന്നു, ഏയ് ചെറിയൊരു മുറിവേ ഉള്ളൂ. ഉടനെ ദുർഗ പറയുകയാണ്, അതൊക്കെ ഇവൻ പറയും, പക്ഷേ ഇതൊക്കെ മാറുന്നത് വരെ എനിക്ക് ആ ടെൻഷൻ. ഇവനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല സുലു, എത്രയും പെട്ടെന്ന് ഇവനൊന്ന് ഭേദമായാൽ മതി എനിക്ക്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ദുർഗ പറയുകയാണ്, ഭഗവാനെ ഗുരുവായൂരപ്പ എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിന് ഭേദമാക്കി തരണേ, അവിടുത്തെ മുന്നില് ഇവന്റെ പേരില് ഞാനൊരു തുലാഭാര വഴിപാട് നടത്തിയേക്കാം. ഇത് കേട്ട് ആദി പറയുകയാണ്, അമ്മേ ഇപ്പൊ തന്നെ എത്ര നേർച്ചയായി, വരും വഴി കാറിലിരുന്ന് എത്ര അമ്പലത്തിൽ നേർച്ച നേർന്നതാ? ദുർഗ പറയുന്നു, ഞാൻ നേരുമടാ, നിനക്ക് വേണ്ടി എത്ര അമ്പലങ്ങളിൽ നേർച്ച നേർന്നാലും എനിക്ക് തൃപ്തിയാകില്ലടാ. ഞാൻ നേർച്ചയും കാഴ്ചയും വെച്ച് രാപകലില്ലാതെ പ്രാർത്ഥിച്ചതിന് എനിക്ക് ദൈവം തന്ന പുണ്യമാണിവൻ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. നിനക്കൊരു പനി വന്നാൽ അത് മാറുന്നതുവരെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പോഴാ നിന്നെ ഈ ഒരവസ്ഥയില്, നീ എന്റെ പൊന്നല്ലേടാ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ. നിനക്ക് വേണ്ടി നേർച്ച നേരാൻ മാത്രമല്ല, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് അമ്മയെന്ന് വിളിക്കുകയാണ് ആദി. ദുർഗ പറയുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. വാ ആ സുലു മോന്റെ ബെഡ് വിരിച്ചിട്ടോ? സുലു പറയുന്നു, വിരിച്ചിട്ടുണ്ട് ചേച്ചി. അല്ല ഈ കാർ യാദർച്ഛികമായി വന്നിടിച്ചതാണോ അതോ? ആദി പറയുന്നു, ആന്റി ഇതെന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ആക്സിഡന്റാ, അല്ലാതെ ആരാ മനഃപൂർവ്വം കാർ കൊണ്ടിരിക്കുന്നത്? ചെല്ലെന്ന് പറഞ്ഞ് ആദ്യം കൂട്ടിക്കൊണ്ട് ദുർഗ മുകളിലേക്ക് പോകുകയാണ്. ആദിര പറയുന്നു, സുലു ആന്റി ചിലപ്പോ ഇത് തുളസിയുടെ പ്ലാനിംഗ് ആണെങ്കിലോ? ആദിയും ദുർഗയും തിരിഞ്ഞു നോക്കുന്നു. അവരൊന്നും മിണ്ടാതെ മുകളിലേക്ക് പോകുകയും ചെയ്യും. തുടർന്ന് ഓട്ടോയിൽ തുളസിയും പ്രിയയും വീട്ടിലേക്ക് എത്തും. പ്രിയ ടെൻഷനോടുകൂടി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ഇരിക്കുന്നു. ഇത് കണ്ട് തുളസി ചോദിക്കുന്നു, എന്താ അമ്മേ ക്ഷീണിച്ചു പോയോ? ചായയോ ജ്യൂസ്?
ജ്യൂസോ വല്ലതും വേണോ? പ്രിയ പറയുന്നു, ഏയ് ഒന്നും വേണ്ട, കുറച്ചു നേരം ഇവിടെ ഒന്ന് ഇരുന്നാ മതി. ഇത് കേട്ട് തുളസി പറയുന്നു, എന്നാൽ അമ്മ ഒന്ന് റിലാക്സ് ചെയ്യ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. അങ്ങനെ തുളസി മുകളിലേക്ക് പോകുകയാണ്. പ്രിയ ഓർക്കുന്നു ആദിയുടെ വാക്കുകൾ, പ്രിയാമ്മയുടെ മോനാണോ ഞാൻ? എന്നെ പ്രസവിച്ചത് പ്രിയാമ്മയാണോ അതോ ദുർഗാമ്മയാണോ? പ്രിയാമ്മയാണോ ശരിക്കും എന്റെ അമ്മ? പറയമ്മേ, ആരാ യഥാർത്ഥത്തിൽ എന്റെ അമ്മ? അമ്മ ഫോണിലൂടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇതെല്ലാം ഓർത്ത് വിഷമത്തോടുകൂടി ഇരിക്കുന്ന പ്രിയയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.